അതിർത്തി തർക്കം നിലനിൽക്കുന്ന അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ സുരക്ഷ ശക്തമാക്കിയ ഇന്ത്യ അഗ്നി അഞ്ച് ഭൂഖണ്ഡാനന്തര മിസൈൽ വടക്കു കിഴക്ക് അതിർത്തിയിൽ ഇന്ത്യ പരീക്ഷിച്ചതും മുന്നറിയിപ്പാണ് ഇന്ത്യ ചൈന അതിർത്തിയിലെ എയർസ്പേസിൽ ഇന്ത്യ ഇന്നും വ്യോമസേനയുടെ സൈനികാഭ്യാസ പ്രകടനം തുടരും യുദ്ധ യുദ്ധപട്രോളിംഗും സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി നടത്തിയേക്കും ബംഗാളിലെ ഹസിമര ബേസ് ക്യാമ്പിൽ നിന്ന് റഫേൽ വിമാനങ്ങളും അതിർത്തിയിൽ എത്തിച്ചേക്കും അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര മിസൈൽ വടക്കുകിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യ പരീക്ഷിച്ചതും ചൈനയ്ക്കുള്ള മുന്നറിയിപ്പാണ് മിസൈലിന്റെ രാത്രികാല പരീക്ഷണം തീരുമാനിച്ചതിൽ നിന്നും നേരത്തെയാണ് ഇന്ത്യ നടത്തിയത് അയ്യായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് മൊബൈൽ മിസൈൽ ലോഞ്ചർ ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം നടത്തിയത് ആവശ്യമെങ്കിൽ അഗ്നിഫൈവിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനാകുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ന്യൂസ് അരുണാചൽ അതിർത്തിയിലെ ചൈനയുടെ കടന്നുകയറ്റ ശ്രമം പാർലമെന്റിൽ ഇന്നും ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം പ്രതിപക്ഷ എംപിമാർ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും വിലക്കയറ്റം അടക്കമുള്ള മറ്റ് വിഷയങ്ങളിലും എം പിമാർ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ രാവിലെ പ്രതിപക്ഷ നേതാക്കൾ യോഗം ചേർന്നേക്കും ലോക്സഭയിൽ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ബില്ലിന്മേലുള്ള ചർച്ച നടക്കും രാജ്യസഭയിൽ വിവിധ എം പിമാർകാര്യ ബില്ലുകൾ പരിഗണിക്കും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ പദയാത്ര ദിവസം യാത്ര തുടരുന്ന രാജസ്ഥാനിൽ വിപുലമായ പരിപാടികൾ നടക്കും മുതിർന്ന നേതാക്കളെല്ലാം നൂറാം ദിവസത്തിൽ പദയാത്രയുടെ ഭാഗമാകും രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ണ്ട് ജില്ലകളിലൂടെ രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു ശേഷിക്കുന്നത് എഴുന്നൂറ് കിലോമീറ്റർ മാത്രം ജനുവരി ഇരുപത്തിയാറിന് ശ്രീനഗറിൽ യാത്ര സമാപിക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ പിന്തുണ യാത്രയ്ക്ക് ലഭിച്ചെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തകർന്നുവെന്നുമാണ് കോൺഗ്രസിന്റെ അവകാശവാദം യാത്ര നൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ കൈയിൽ നിന്ന് രാഹുൽഗാന്ധി ദേശീയ പതാക ഏറ്റുവാങ്ങി ആരംഭിച്ച യാത്രയിൽ എൻ സി പി ശിവസേന നേതാക്കളും പങ്കുചേർന്നു കശ്മീരിൽ എത്തിയാൽ സ്വീകരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് വ്യക്തമാക്കിയിട്ടുണ്ട് കലാ സാംസ്കാരികം പ്രതിരോധം സാമ്പത്തികം സാമൂഹികം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരും പദയാത്രയിൽ അണിനിരന്നു ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നാഷണൽ ഡെസ്ക് ന്യൂസ് ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും കിഫ്ബിയും സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും റിസർവ് ബാങ്ക് യഥാസമയം റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നതിനെ തുടർന്ന് ഹർജിയിൽ ഇതുവരെ വിശദമായ വാദത്തിലേക്ക് അടക്കാനായിരുന്നില്ല ഒടുവിൽ കേസ് പരിഗണിച്ചപ്പോൾ റിസർവ് ബാങ്ക് പത്ത് ദിവസം കൂടി സാവകാശം തേടിയതിനെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത് റിസർവ് ബാങ്ക് ഇന്ന് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്താൽ വിശദമായ വാദം നടക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരാർ നിയമനവുമായി ബന്ധപ്പെട്ട കത്ത് വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും നിയമനത്തിന് പാർട്ടി ബന്ധമുള്ളവരെ ആവശ്യപ്പെട്ട് മേയർ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കത്ത് നൽകിയ വിഷയം ഗുരുതരമാണെന്നും ജുഡീഷ്യൽ അന്വേഷണമോ സി ബി ഐ അന്വേഷണമോ വേണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ കൗൺസിലർ ജി എസ് ശ്രീകുമാറാണ് ഹർജി രണ്ടുവർഷത്തിനിടെ ആയിരത്തിലധികം അനധികൃത നിയമനങ്ങൾ കോർപ്പറേഷനിൽ നടന്നതായി ഹർജിക്കാരൻ ആരോപിച്ചു നിയമനത്തിന് ആളെ ആവശ്യപ്പെട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് മേയർ കത്തയച്ചത് സുജനപക്ഷപാതമാണ് മേയറുടെ ഭാഗത്തു നിന്നും സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാലംഘനം നടന്നുവെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു ജസ്റ്റിസ് കെ ബാബുവാണ് ഹർജിയിൽ വിധി പറയുക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ രാത്രി നിയന്ത്രണം സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പെൺകുട്ടികളെ എത്രനാൾ പൂട്ടിയിടാൻ കഴിയുമെന്ന് ഹർജി നേരത്തെ പരിഗണിക്കവേ കോടതി ചോദിച്ചു നഗരം തുറന്നിടണം സുരക്ഷിതമാക്കുകയും വേണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു ക്യാമ്പസ് എങ്കിലും സുരക്ഷിതമാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് പെൺകുട്ടികൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം പെൺകുട്ടികളുള്ള രക്ഷിതാക്കളുടെ ആശങ്കയും കോടതി കണക്കിലെടുക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമാ നിർമ്മാതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ഇൻകം ടാക്സ് വിഭാഗം റെയ്ഡ് നടത്തി നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ ആന്റോ ജോസഫ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടനും നിർമ്മാതാവുമായ പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടന്നത് ഇന്നലെ രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ഒരേ സമയം ആരംഭിച്ച റെയ്ഡ് രാത്രിയാണ് അവസാനിച്ചത് ആന്റണി പെരുമ്പാവൂരിന്റെ പട്ടാലിലെ വീട്ടിലും ബാക്കിയുള്ളവരുടെ കൊച്ചിയിലെ വീടുകളിലുമായിരുന്നു റെയ്ഡ് പരിശോധന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല റെയ്ഡിൽ ചില രേഖകൾ പിടിച്ചെടുത്തതായിട്ടാണ് വിവരം യോഗ്യതയിൽ ഇളവ് നൽകി ആരോഗ്യവകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായി നിയമിക്കാൻ നീക്കമെന്ന ആരോപണം രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ഇറക്കിയ സ്പെഷ്യൽ റൂൾ ഭേദഗതി വരുത്തി നിയമനം നടത്താൻ ശ്രവമെന്ന ആരോപണവുമായി ഹെൽത്ത് ഇൻസ്പെക്ടർ റാങ്ക് ഹോൾഡർമാരുടെ സംഘടന രംഗത്ത് വന്നു ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് സയൻസ് വിഷയങ്ങളിലുള്ള പ്ലസ് ടു ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത് ഇതിൽ ഇളവ് വരുത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് അറ്റൻഡർ തസ്തികയിലുള്ളവരെ സ്പെഷ്യൽ റൂൾസിന് വിരുദ്ധമായി പ്ലസ് ടു സയൻസ് ഒഴിവാക്കി ജനറൽ പ്ലസ് ടു ഉള്ളവരെ നിയമിക്കാൻ ആരോഗ്യവകുപ്പ് അപേക്ഷ ക്ഷണിച്ചിരുന്നു തുടർന്ന് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പൂർത്തിയാക്കിയ പിഎസ്സി റാങ്ക് ലിസ്റ്റിലുള്ളവർ കേസിന് പോയിരുന്നു ഈ തീരുമാനം വിലക്കിക്കൊണ്ട് ട്രിബ്യൂണൽ ഉത്തരവിട്ടു അതിനെ മറികടക്കാൻ കൂടിയാണ് സ്പെഷ്യൽ റൂൾസ് ഭേദഗതിക്ക് ശ്രമിക്കുന്നത് ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രമല്ല ഏതൊരു തസ്തികയുടെയും അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് ആണ് എല്ലാ മേഖലയിലും യോഗ്യത ഉയർത്തുകയാണ് ചെയ്യാം ഇത് ഇരുപത്തെട്ടോളം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാര് ബോട്ടിൽ ക്ലീനർ അതുപോലെ വാച്ച്മാൻ ലിഫ്റ്റ് ഓപ്പറേറ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇരുപത്തെട്ടോളം തസ്തിയിലുള്ള ആൾക്കാർക്ക് അവരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ എൽ ഡി സി പോലുള്ള വലിയ എക്സാം ഇപ്പോൾ പത്ത് ശതമാനം മാറ്റിവെക്കുന്നു നമുക്ക് ഇരുപത് ശതമാനം മാറ്റി വെക്കാം എന്നിട്ട് നമുക്കത് എന്ത് പറയുന്നു കൂട്ടി നാപ്പത് ശതമാനം ആക്കാനുള്ളത് മുന്നോട്ടിരിക്കുകയാണ്

എൻ സി പി നേതാവ് ആർ ബി ജിഷയെ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും ഭാര്യ ഷേർലി തോമസും ജാതീയമായി അധിക്ഷേപിച്ചുവെന്ന കേസ് കായംകുളം ഡിവൈഎസ്പിക്ക് കൈമാറി പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസ് ഡിവൈഎസ്പി തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന ചട്ടപ്രകാരമാണിത് കേസിൽ പരാതിക്കാരിയായ ജിഷയുടെ വിശദമൊഴി പോലീസ് ഉടൻ രേഖപ്പെടുത്തും ഇതിനുശേഷം സംഭവം നടന്ന ഹരിപ്പാട്ടെ എൻസിപി യോഗത്തിൽ പങ്കെടുത്തവരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തും അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുന്ന വീഡിയോയുടെ പൂർണ്ണരൂപം ശേഖരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് വീഡിയോയുടെ നിജസ്ഥിതി ഉറപ്പുവരുത്താനും ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്താനുമാണിത് വിശദമായ സാക്ഷികളും ഡിജിറ്റൽ ും ശേഖരിശേഷും എം എൽ എയും ഭാര്യയും വകുപ്പുകൾ പ്രകാരമാണ് ആലപ്പുഴയിൽ ബിജെപി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ കോടതി ഇന്ന് കുറ്റം ചുമത്തും മാവേലിക്കിന്റെ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ കേസിൽ നിലവിൽ പതിനഞ്ച് പേർക്കെതിരെയാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലാ ജയിൽ സബ്ജെയിൽ ആലുവ സബ് സബ്ജെയിൽ എന്നിവിടങ്ങളിലായി പാർപ്പിച്ചിരിക്കുന്ന പ്രതികളെ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കും രഞ്ജിത്തിനെ വീട്ടിൽ കയറി വധിച്ച കൊലയാളി സംഘത്തിലെ പന്ത്രണ്ട് പേരും ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കാളികളായ മൂന്ന് പേരുമടക്കമുള്ളവരാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി എം പി റിജിലിനെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു സാമ്പത്തിക തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം തട്ടിയെടുത്ത പണം എങ്ങനെ ചിലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകാൻ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് തട്ടിയെടുത്ത തുക വീടുപണിക്ക് ഉപയോഗിച്ചതായി റിജിൽ സമ്മതിച്ചു ഓഹരി വിപണിയിലും ഓൺലൈൻ ൂടെയും പണം നഷ്ടമായി രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതലാണ് തട്ടിപ്പ് തുടങ്ങിയത് അന്ന് മുതലുള്ള മുഴുവൻ ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട് കേസിൽ റിജിൽ ബിനാമിയാണെന്നും അന്വേഷണം കേന്ദ്ര ഏജൻസി കൈമാറണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ രാത്രിയാത്രാ നിരോധന സമയം കൂട്ടാൻ ആലോചന കഴിഞ്ഞ ദിവസം ചരക്കിലോറിയിടിച്ച് കാട്ടാന ചരിഞ്ഞ സാഹചര്യത്തിലാണ് കർണാടക വനവകുപ്പ് നീക്കം രാത്രി ഒൻപത് മുതൽ ആരംഭിക്കുന്ന യാത്രാ നിരോധനം വൈകിട്ട് ആറ് മുതൽ നടപ്പിലാക്കാനാണ് കർണാടക വനവകുപ്പ് ഒരുങ്ങുന്നത് നിലവിലെ രാത്രിയാത്രാനിരോധനം വന്യജീവികളെ സുരക്ഷ ഉറപ്പാക്കാൻ പര്യാപ്തമല്ലെന്നാണ് കർണാടക വനവകുപ്പിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിക്ക് മുൻപ് വനാതിർത്തി കടക്കുന്നതിനായി അമിത വേഗതയിലെത്തിയ ചരക്കുലോറിയിടിച്ച് കാട്ടാന ചരിഞ്ഞിരുന്നു ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം യാത്രാനിരോധന സമയം ദീർഘിപ്പിച്ചാലും പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നാണ് ദേശീയപാതാ ആക്ഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ നിരോധനം ഒരു പരിഹാരമല്ല എന്ന് ഇപ്പോഴുള്ള അപകടം കൊണ്ട് തന്നെ വ്യക്തമാണല്ലോ പന്ത്രണ്ട് മണിക്കൂറോളം റോഡ് അടച്ചിട്ടിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ കൂടുതൽ സമയം റോഡ് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് പോകാനുള്ള സമയ കുറയുകയും അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണം പരിമിതമായ സമയത്തിനുള്ളിൽ കൂടുകയാണ് ചെയ്യുക അത് കൂടുതൽ അപകടങ്ങളിലേക്കാണ് നയിക്കുക രണ്ടായിരത്തി ഒൻപതിലാണ് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ ബന്ദിപൂർവ്വന മേഖലയിൽ രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയത് ഇതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും നിരോധനത്തിന് മാറ്റമുണ്ടായില്ല ഇപ്പോൾ ബാവലി വഴിയുള്ള മൈസൂർ മാനന്തവാടി പാതയിൽ പന്ത്രണ്ട് മണിക്കൂർ രാത്രിയാത്രാ നിരോധനമുണ്ട് ന്യൂസ് വയനാട് കാടിറങ്ങുന്ന വന്യത പാലക്കാട് ധോണിയിൽ ശല്യം രൂക്ഷം കഴിഞ്ഞ ദിവസം ധോണി മേഖലയിൽ കാട്ടാന ഇറങ്ങി നെൽകൃഷി നശിപ്പിച്ചു മയക്കുവടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ച പി ടി സെവൻ എന്ന കാട്ടാനയാണ് ഭീതി പരത്തി ജനവാസ മേഖലയിൽ തുടരുന്നത് പ്രസാദ് ഉടുമ്പിശ്ശേരിയുടെ റിപ്പോർട്ട് പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകളിലെല്ലാം തന്നെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ അട്ടപ്പാടി നെല്ലിയാമ്പതി അതോടൊപ്പം തന്നെ മുതലമട തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കാട്ടാന ശല്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകിയിരുന്നു അതിന് മുമ്പ് തന്നെ ധോണി മേഖലയിൽ മലമ്പുഴ ധോണി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരുന്നു പി ടി സെവൻ എന്ന കാട്ടാനയെ പിടികൂടാൻ ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഉത്തരവായിട്ടുണ്ട് അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു പക്ഷേ ഇപ്പോഴും ശല്യം തുടരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ധോണി കുന്നത്തുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമുക്ക് കാണാം ഇന്നലെ രാത്രിയാണ് ഈ നെൽ നെൽകൃഷി മൊത്തം ഈ പ്രദേശത്ത് ചവിട്ടി നശിപ്പിച്ചിട്ടുള്ളത് ഇവിടെ സമീപത്തുള്ള ആളുകൾക്ക് രാത്രി പുറത്തിറങ്ങാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രധാനമായിട്ടുള്ളത് നമുക്ക് കർഷകരോട് തന്നെ ചോദിക്കാം ഈ ഈ പ്രദേശത്ത് ഇപ്പോഴും സ്ഥിരമായിട്ട് തന്നെയാണോ ഇറങ്ങുന്നത് സ്ഥിരമായിട്ട് എല്ലാ വർഷവും വരുന്നതാണ് നമ്മൾ പഞ്ചേണ്ട സമയത്ത് ഇവിടെ വന്ന് നശിപ്പിച്ച് എല്ലാം ഇതായിട്ട് പോകുന്നതാണ് നമ്മൾ വിളവെടുപ്പിൻ്റെ ഒരു ഒരാഴ്ചനു മുന്നേ വന്ന് നശിപ്പിക്കും സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അതൊന്നും അതൊന്നും ഇവിടെ യാതൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഈ പരിസരത്തോ അല്ല ഇപ്പൊ ഞാനെന്ന് പറഞ്ഞപ്പോൾ രണ്ടു ദിവസമായി ഇന്നലെ രാവിലെ വന്നു ഒരു സെക്ഷൻ കംപ്ലീറ്റ് നശിപ്പിച്ചു ഇന്ന് വന്ന് ഈ ഭാഗം കംപ്ലീറ്റ് നശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പം പൊതുപ്രവർത്തകനായ വിനോ കൂടി ചേരുന്നുണ്ട് ഇത് കുറെ കാലമായി ഈ പ്രദേശത്തുള്ളതാണ് ഇപ്പം വനംവകുപ്പിന് ഉത്തരവായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ എന്താണ് പ്രായോഗികമായിട്ട് ഇപ്പോൾ വനംവകുപ്പ് അന്വേഷിക്കുമ്പോൾ പറയുന്നത് വരുന്ന രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ അവരിതിനെ പിടിച്ചിട്ട് പോകാനുള്ളൊരു ഡ്രൈവ് നടത്തുന്നുള്ളതാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഇന്നലെ വന്നപ്പോൾ അടുത്തൊരു സമീപനം എന്താ ഈ ആനയെ നമ്മൾ കാട്ടിലേക്ക് ഓടിച്ച് കയറ്റി കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെയാണ് പിടിച്ചിട്ട് പോകാറുള്ളത് ഒരു ആറ് ഏക്കറോളം വരുന്നൊരു പാടശേഖരമാണ് മൂന്ന് വിളവെടുത്തിട്ടുണ്ടായിരുന്ന പാടശ്ശേരി നിന്ന് ഒരു വിളവാണ് ഇപ്പോൾ എടുക്കുന്നത് ഇതൊരു അഞ്ച് ദിവസം കൂടെ നോക്കാൻ എടുക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൃഷിക്കാർക്ക് ഇത് ഈ പണിയെടുത്ത കാശെങ്കിലും കിട്ടണ്ടേ അപ്പോൾ അതിനും കൂടെ കഴിയാത്തൊരു അവസ്ഥയാണ് വരുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല ഇവിടെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന രണ്ട് വീടുകളുണ്ട് ഈ രണ്ട് വീട്ടിലും ഒരു വീട്ടിൽ ഉരുക്കളുമുണ്ട് ഒരു വീട്ടിലവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായവരുമാണ് ഇവിടെ പോയിട്ട് ആന പാത്രം തട്ടിമറിക്കുക വെള്ളം കുടിക്കുക എപ്പോഴാണ് ആളുകൾ ആക്രമിക്കപ്പെടുക എന്നുള്ള രീതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ മാറുന്നുണ്ട് രാവിലെ ആറര മണിക്ക് ആന റോഡിൽ കൂടെ നടന്നു പോകാണ് പാലും കൊണ്ടൊക്കെ പോയിട്ട് സൊസൈറ്റി പോയിട്ട് പാലന്നിട്ട് വരുന്ന കുട്ടികളടക്കമുള്ള ആളുകൾ ആനയുടെ മുന്നിൽപ്പെടുന്ന ഒരു അവസ്ഥയും കൂടെ വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ പിടിച്ചിട്ട് പോകാനുള്ളൊരു പ്രക്രിയ ഊർജിതമാക്കിയാലേ നമുക്ക് ഈ കൃഷിയെ രക്ഷിക്കാൻ കഴിയുള്ളൂ ആളുകൾക്ക് ജീവനാശം ഉണ്ടാകാതെ നമുക്ക് നമ്മൾ ഈ പി ടി സെവൻ പിടിക്കാനുള്ള നടപടിയായിട്ടുള്ളത് ആയിട്ടുള്ളത് പി ടി സെവനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ശാശ്വത പരിഹാരമാണ് കൂടുതലും വേറെ ആകുന്നില്ല ആകുന്നില്ല ഒരിക്കലും ആകുന്നില്ല നമ്മൾ എന്നും ഇപ്പോൾ കർഷക സംഘവും കൃഷിക്കാരും എല്ലാം പറയുന്നൊരു ഡിമാൻഡുണ്ട് വനത്തിൻ്റെ മേഖലയിൽ നിന്ന് ജനവാസ മേഖലയെ കൃഷി മേഖലയെ വേർതിരിക്കണം അതിന് കഴിയും വേർതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പെട്രോളിങ് അടക്കമാണെങ്കിൽ വനാതിർത്തിയിലൂടെ പോകണം ഈ പെട്രോളിങ് വാഹനം അതേപോലെ തന്നെ ഇപ്പോൾ ഫെൻസിങ് ഫെൻസിങ്ങിൻ്റെ സൈഡിൽ രണ്ട് ഭാഗത്തും മരങ്ങൾ പാടില്ല ഈ മരങ്ങളെ പൊട്ടിച്ച് ഫെൻസിങ്ങിൻ്റെ മുകളിൽ ഇടുകയും ഫെൻസിങ് തകർക്കുകയും ചെയ്തിട്ടാണ് ആന പുറത്തേക്ക് വരുന്നത് ഇത് ഇവർ പോയിട്ട് വാച്ചർമാരോ അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഫയർലൈൻ വാച്ചേഴ്സോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോ അവിടെ പോകുന്നു ഇത് നന്നാക്കുന്നു ആന വന്ന് വീണ്ടും മരങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ വരുന്നു അപ്പോൾ തീർച്ചയായും സർവൈലൻസ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ക്രമപ്രകാരം മുണ്ടൂർ മുതൽ വാളയാർ വരെയും കൃത്യമായിട്ട് നടക്കണം ആ ഏരിയയിൽ ഒരു നോട്ടറി ഏരിയ ഉണ്ടാകണം അതിൽ വാഹനങ്ങൾ പോകണം ഫെൻസിങ് ആണ് എന്നും ചാർജ് നിൽക്കുന്നു അതിൻ്റെ മുകളിൽ കൂടെ വന്യമൃഗങ്ങൾ മരം തകർത്തി ഇട്ടിട്ട് അതിനെ മറികടക്കുന്ന സ്ഥിതി ഇനി ഉണ്ടാകാൻ പാടില്ല

ഇതുവരെ ഒരു വേറെ നടപടി ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല അവർ പറയുന്നുണ്ട് ഊട്ടിച്ചു വിടുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് ഒരു കുറവുമില്ല അത് എല്ലാ വർഷവും വന്ന് പോകുന്നതാണ് നമുക്കൊന്ന് പുറത്തിറങ്ങേണ്ടി വരുന്നൊണ്ടാണ് ഇപ്പം മണി ഏഴുമണി ഏഴകാലം ആകുമ്പോൾ പുറത്ത് ഇറങ്ങുമതി മറ്റേ ഒമ്പത് മണി പത്ത് മണി ഇറങ്ങി നടക്കുന്ന നമ്മൾ ഒരാൾക്ക് തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണും നമ്മൾ കൊയ്യുന്നതിൻ്റെ ഒരു നാല് ദിവസം മുന്നേ കംപ്ലീറ്റ് വന്ന് നശിപ്പിച്ചു അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു കാര്യമില്ല നമ്മളിപ്പോൾ പഞ്ചായത്തിൽ കൊടുത്താലും ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്താലും ഇതൊന്നും യാതൊരു പ്രചാരവും ഇല്ല നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പല ആൾക്കാരും പുലർച്ചയ്ക്ക് പാലും ഇതൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ നമ്മൾ കൃഷി നശിച്ചു ഇനി നാളെ ഇനിയിപ്പോൾ മറ്റുള്ളവർക്ക് ഇത് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ജനം ജനങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാലോ അത് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദി ആ വീട്ടുകാർ തന്നെയാണ് അപ്പോൾ അവർ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളുണ്ട് കൊണ്ട് ഇതുവരെ പന്നി മയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ആരുടെ പ്രശ്നം പൊതുവെ ഇവിടെ ജനങ്ങൾ മുഴുവൻ രീതിയിലാണ് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പുറത്തു പോകാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഒരു ഓട്ടോ ഓട്ടോറിക്ഷ വിളിച്ചാൽ റെയിൽവേ കൊള്ളുന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല ധോണിക്കായ ഞങ്ങൾ വരില്ല എന്ന് പറയും പിന്നെ വരികയാണെങ്കിൽ നമ്മളാരെങ്കിലും രണ്ടാൾ കൂടുതൽ വേണം അപ്പോൾ നമ്മളൊരാൾ ഓട്ടോറിക്ഷയിൽ ധോണിക്ക് വരുമ്പോൾ ഒരാളെയും കൂടി കൂട്ടി വരാൻ പറ്റുമോ പറ്റില്ല ആ അവസ്ഥയാണ് അപ്പോൾ പിന്നെ വാഹനം വരുന്നില്ല അതുപോലെ അത്യാവശ്യം ഒരു മരണപ്പെട്ട പോലും ഒരാളിങ്ങോട് വിളിച്ചാൽ വൈകുന്നേരം വരില്ല ആ അവസ്ഥയാണ് രാത്രി വൈകുന്നേരം ആറ് മണി മുതൽ മുതലും എട്ട് മണി വരെ രാവിലെ എട്ട് മണി വരെ ഒരിക്കലും വരില്ല കഴിഞ്ഞ വർഷവും വിളവെടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ ഇതെല്ലാം തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതും രണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളവെടുപ്പിന് ഭാഗമായ നെല്ലാണ് ആന വന്ന് നശിപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള കർഷകരുടെ എല്ലാം സമാന അവസ്ഥയാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ആനയെ പിടികൂടണം അതോടൊപ്പം തന്നെ ഒരനയെ പിടിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കൂടുതൽ നടപടികൾ ശാശ്വത പരിഹാരം വേണം എന്ന് തന്നെയാണ് ധോണിയിലെ നാട്ടുകാർ തന്നെ ക്യാമറാമാൻ പ്രജിത് പ്രസാദ് ഡിസംബറിലെ തണുപ്പിനെ ചെറുക്കാനല്ല ഇടുക്കി രാജകുമാരി ബി ഡിവിഷൻ നിവാസികൾ ആഴികൂട്ടുന്നത് പടക്ക പൊട്ടിക്കിന്ന് ക്രിസ്മസ് ആഘോഷങ്ങളുടെ മുന്നോടിയുമായ ദിവസങ്ങളായി മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്താനാണ് രാത്രിയിൽ പ്രദേശവാസികൾ ഒത്തുകൂടുന്നത് മൂന്ന് കുട്ടിയാനകൾ ഉൾപ്പെടെ നാല് ദിവസമായി ബി ഡിവിഷൻ മേഖലയിലുണ്ട് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്ത് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് രാത്രിയിൽ ആഴികൂട്ടിയും പടക്കം പൊട്ടിച്ചും കാട്ടാനക്കൂട്ടത്തെ തുരത്തുകയാണ് പ്രദേശവാസികൾ ഭയങ്കര ശല്യങ്ങളാണ് ഏറ്റവും കുറഞ്ഞ ഒരു നൂറ് നൂറ്റമ്പത് ഏക്കറെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഏക്കറും ഏക്കറും അര രണ്ട് കൃഷിക്കാരനാണ് പകൽ സമയങ്ങളിലും ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ മിക്ക കൃഷിയിടങ്ങളിലും ജോലികൾ നിർത്തിവെച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റൻപത് ഏക്കറോളം ഭൂമിയിലെ ഏലച്ചെടികളും മറ്റു വിളകളുമാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ജീവിക്കാൻ പറ്റാത്ത ഏകദേശം ഒരു ഒരു കണക്കുള്ള ഞങ്ങൾ കണ്ടു വലിയ ശബ്ദമുണ്ടാക്കിയും തീ കത്തിച്ചും ആനകളെ തുരത്താൻ ശ്രമം തുടരുകയാണ് ന്യൂസ് ഇടുക്കി ദർശന പുണ്യം തേടി പരീക്ഷ ദർശനം ഇൻ അസോസിയേഷൻ വിത്ത് നമ്മളെ അറിയുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരേ ഒരു ലോൺ കമ്പനി ഐ സി എൽ ശബരിമലയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള പ്രത്യേക ക്യൂ ഉടൻ നടപ്പാക്കുമെന്ന് പോലീസ് സന്നിധാനത്ത് സന്ദർശനം നടത്തിയ ശേഷം സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്താണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുട്ടികളുടെ ദുരിതം സംബന്ധിച്ച ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെയാണ് പോലീസും ദേവസ്വം ബോർഡും തുടർ നടപടി സ്വീകരിക്കുന്നത് ശബരിമലയിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതങ്ങൾ ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് തുടർ ഉണ്ടാകുന്നത് ഇന്നലെ പമ്പയിൽ നടന്ന യോഗത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ പ്രത്യേക ക്യൂ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെയാണ് തുടർ നടപടികളുമായി പോലീസും രംഗത്ത് വരുന്നത് തീരുമാനം ഉടൻ നടപ്പാക്കുമെന്ന് സന്നിധാനത്ത് സന്ദർശനം നടത്തിയ പോലീസ് മേധാവി അനിൽകാന്ത് വ്യക്തമാക്കി ബാക്കി നടപടി നമുക്ക് എടുത്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ പറയാനുണ്ടെങ്കിൽ നമ്മുടെ സ്കീം തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേകം അത് ആശ്രയിച്ച് നമുക്ക് ഈ വെഹിക്കിളിന്റെ ഫ്ലോ കുറിച്ച് മാനേജ് ചെയ്യാം ആൾക്കാരിന്റെ ഫ്ലോ മാനേജ് ചെയ്യാം അങ്ങനെ തന്നെ സ്കീം തയ്യാറാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കും ഒപ്പം ഒരു രക്ഷകർത്താവിനും പ്രത്യേക സൗകര്യമെന്നതാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് നടപ്പന്തലിലുൾപ്പെടെ ഇതിനായി സൗകര്യമുണ്ടാകും പമ്പയിൽ നിന്ന് മല കയറി വരുമ്പോഴും ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല സ്ത്രീകൾക്കും പ്രായം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കും ഇതേ പരിഗണന നൽകാനാണ് തീരുമാനം ന്യൂസ് ഐറ്റിൻ വാർത്ത പരിഗണിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ദേവസ്വം ബോർഡിനെയും പോലീസിനെയും ഉൾപ്പെടുത്തി പ്രത്യേക ഹിയറിംഗ് നടത്തിയിരുന്നു നടപടികൾ വേഗത്തിലാകാൻ ഇതും കാരണമായി ബാലാവകാശ കമ്മീഷനും സർക്കാരും ദേവസ്വം ബോർഡും ഈ വിഷയത്തെ ഗൗരവത്തോടെ പരിഗണിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇനി വീഴ്ചയില്ലാത്ത തുടർ നടപടികളാണ് ഉണ്ടാകേണ്ടത് സന്നിധാനം കൊടുങ്കാടിനുള്ളിൽ നടക്കുന്ന തീർത്ഥാടനം എന്നതാണ് ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത പതിനെട്ട് മലകളുടെ അധിപനാണ് എന്നാണ് വിശ്വാസം പൂങ്കാവനത്തിലേക്ക് ഉള്ള മനുഷ്യരുടെ ഈ തീർത്ഥയാത്ര അതുകൊണ്ട് തന്നെ ഒരനുഭവമാണ് ശബരിമല കാടിനെ സമ്പന്നമാക്കുന്നു ഇതുവരെ കൺമുന്നിലെത്താത്ത കാടിന്റെ വിസ്മയങ്ങൾ ഈ പൂങ്കാവനം സമ്മാനിക്കുന്നു കാട് കാഴ്ചകൾ സമ്മാനിക്കുമ്പോഴും ശുദ്ധ മനസ്സോടെ മനുഷ്യൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ ഈ ജീവജാലങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് സ്വന്തമായി ഭക്ഷണം കണ്ടെത്തി ജീവിക്കുന്ന വന്യമൃഗങ്ങളെ മനുഷ്യൻ പുതിയ ശീലങ്ങൾ പഠിപ്പിക്കുകയാണ് പമ്പ മുതൽ സന്നിധാനം വരെ കാണാവുന്നിടത്തെല്ലാം പല ഭാഷകളിൽ വനം വകുപ്പിന്റെ ബോർഡുകളുണ്ട് അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് നല്ലതിൽ കരുതി ചെയ്യുന്ന ഈ അന്നദ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ഒരു ഫുഡ് എടുക്കുന്ന ഒരു കഴിവ് അത് പിന്നെ അങ്ങനെ ശ്രമിക്കത്തില്ല വന്നിങ്ങനെ നമ്മുടെ നിൽക്കും പോലെ നിൽക്കുകയാണ് അത് അപ്പോൾ അത് സ്വന്തമായിട്ട് ഭക്ഷണം തേടി ജീവിച്ചു വരുന്ന ഒരു ജീവികളാണ് ഇതെല്ലാം ടൈഗർ റിസർവ് റിസർവാണ് അപ്പം ഫോറസ്റ്റാണ് അപ്പോൾ അതിനൊരു രീതിയുണ്ട് അപ്പോൾ ആൾക്കാർക്ക് അതറിയില്ല അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് മാസക്കാലം അല്ലെങ്കിൽ മാസം അഞ്ച് ദിവസം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവും ഇതിന് പിന്നെ ഭക്ഷണം ഇത് കിട്ടത്തില്ല അപ്പോൾ മറ്റു ഭക്ഷണത്തിലേക്ക് പോകുന്നതിനൊരു സമയമെടുക്കും രണ്ട് പിന്നെ ഇതിനൊരു അപകടം അതിൻ്റെ ആരോഗ്യത്തിന് അപകടമുണ്ട് നമ്മൾ അടുത്ത അപകടമുണ്ട് മൃഗങ്ങളുടെ ആവാസ കേന്ദ്രത്തിനുള്ളിലാണ് ശബരിമലയിലെ തീർത്ഥാടനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കുമുണ്ട് മനു ശ്രീജിത്ത് ന്യൂസ് സന്നിധാനം സുന്ദരമായ കാഴ്ചകളുടെ മഹാസമ്മേളനം കൂടിയാണ് ശബരിമല കോടമഞ്ഞു മൂടിയ കാന നടുവിലെ പാപനാശിനിയായ ഉരൽക്കുഴി സുന്ദര കാഴ്ചകളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്നു തീർത്ഥാടകർക്കായി പ്രകൃതിയൊരുക്കിയ അത്ഭുതമാണിത് കാനന്റെ താണ്ടി തളർന്നെത്തുന്ന തീർത്ഥാടകർ ഇവിടെയൊന്ന് മുങ്ങിനിവരുന്നതോടെ ഉന്മേഷവാന്മാരായി സന്നിധാനത്തേക്ക് നീങ്ങുന്നു ഞങ്ങളുടെ ക്യാമറമാൻ കെ പി ധനേഷ് പകർത്തിയ ഉരൽക്കുഴി കാഴ്ചകളിലേക്ക് Música വാർത്തകൾ അവസാനിക്കുന്നില്ല തടസ്സമില്ലാതെ ന്യൂസ് ഐറ്റീൻ യൂട്യൂബ് ചാനൽ ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരശ്ശീല വീഴും എട്ട് രാപ്പകലുകൾ നീണ്ട ലോക സിനിമാ കാഴ്ചകളുടെ ഉത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് കുടിയിറക്കം അന്താരാഷ്ട്ര മേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറ്റി സിനിമകൾ പ്രദർശിപ്പിച്ച ഐ എഫ് എഫ് കെയുടെ സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും എം മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും മിഥുൻ തിരുവനന്തപുരത്തിൻ്റെ രാവുകൾക്കും പകലുകൾക്കും ഉത്സവ ലഹരിയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിന് സമാപനമാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ചടങ്ങുകളുടെ പ്രത്യേകതകൾ ഈ സിനിമകളുടെ വിലയിരുത്തലുകൾ രജിത് കഴിഞ്ഞ എട്ട് ദിവസം തലസ്ഥാന നഗരിയെ ഇളക്കി മറിച്ച അതായത് ആസ്വാദകരെ അടക്കം ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഈ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങുകയാണ് ഏകദേശം അന്താരാഷ്ട്ര തലത്തിലടക്കം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള നൂറ്റി എഴുപത്തി മൂന്നോളം ചിത്രങ്ങൾ ഈ ഒരു മേളയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം തന്നെ നവാസുദ്ദീൻ സിദ്ദിഖിയാണ് ഈ ഒരു സമാപന ചടക്കിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് ഒപ്പം തന്നെ ഇന്ന് പതിനഞ്ചോളം ചിത്രങ്ങളും യും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ജാഫർ പനാഹി സംവിധാനം ചെയ്ത നോബിയേസ് ഒഭ്യം പലോമ പോമിസ് മീതിസ് ഒപ്പം തന്നെ ദി നോവലിസ് ഫിലിം എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് ചിത്രങ്ങളിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുകയും ടാഗോർ കൈരളി നിള തുടങ്ങിയ ടിക്കറ്ററുകളിലാണ് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് കൂടാതെ ഇതിൽ ഇന്നത്തെ ഡെലിഗേറ്റുകൾക്ക് ഓൺലൈൻ വഴി ബുക്കിംഗ് നടത്താതെ തന്നെ ഈ ഒരു ചിത്രങ്ങൾ കാണാനുള്ള അവസരമാണ് സമാപന ദിവസം സംഘാടകർ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതായത് കോവിഡിന് ശേഷം എത്തിയിട്ടുള്ള ഈ ഒരു മേള വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഡെലിഗറ്റുകളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ചില പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അരങ്ങേറിയിരുന്നു അതായത് ഈ ഡെലിഗേറ്റുകളുടെ ഇഷ്ട ചിത്രങ്ങൾ കാണുന്നതിന് വലിയ ക്യൂ വലിയ നീണ്ട നിര വലിയ ക്യൂ തന്നെയായിരുന്നു നമുക്ക് പല തിയേറ്ററുകൾക്ക് മുമ്പിലും കാണാൻ സാധിച്ചത് പക്ഷേ ഇത് ഇവ ഓൺലൈൻ ബുക്കിംഗ് നടത്തിയിട്ട് പോലും തന്നെ പലർക്കും സീറ്റ് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയരുകയും ചെയ്തു ഇതിൽ സംഘാടക സമിതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അതായത് ചില ഈ പോരായ്മകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അടുത്ത തവണ ഇതെല്ലാം പരിഹരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമുണ്ടാകും കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മേള നടത്താനുള്ള ഒരു സംവിധാനങ്ങൾ അടുത്ത തവണ ഉണ്ടാകുമെന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടി മേള മേളയുടെ ഭാഗത്തു അല്ലെങ്കിൽ സംഘാടക സമിതിയുടെ ഭാഗത്തു ഉണ്ടാവുകയും ചെയ്തു അത്തരത്തിൽ ചില പ്രതിഷേധങ്ങൾ നിലനിൽന്നു എങ്കിൽ പോലും തന്നെ വലിയ ഒരു ആവേശം ഈ കോവിഡിന് ശേഷം വന്ന അതായത് കഴിഞ്ഞ തവണയൊക്കെ തന്നെ മൂന്ന് ഘട്ടങ്ങളിലായി ആയിരുന്നു ഈ ഒരു കെള വൈ എഫ് കെ നടത്തിയിരുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിയത് പക്ഷേ അത് മാർച്ച് ഏപ്രിൽ തുടങ്ങിയ മാസങ്ങളിലായിരുന്നു നടത്തിയത് എന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഈ കോവിഡിന്റെ ആലസ്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇത്തവണ മേള ഡിസംബറിലേക്ക് വന്നു അത് ആവേശപൂർവ്വം ഡെലിഗേറ്റുകൾ സ്വീകരിക്കുന്നതാണ് കണ്ടത് സിനിമാ പ്രേമികൾ സ്വീകരിക്കുന്നത് കണ്ടത് ലോക സിനിമത്തിന് തന്നെയുള്ള ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ചിത്രങ്ങളടക്കം ഇന്നത്തെ ഈ ഒരു മേളയിൽ ഉടനീളം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നൂറ്റി എഴുപത്തി മൂന്നോളം ചിത്രങ്ങളായിരുന്നു മേളയുടെ ഭാഗമായി പ്രദർശിപ്പിക്കുകയും ചെയ്തത് കൂടാതെ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള സംവിധായകരെ അടക്കം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിക്കാൻ ഈ ഒരു മേളയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തു അത്തരത്തിൽ ഭാഗമാക്കാൻ ഇത്തവണത്തെ ഇരുപത്തിയേഴാമത് അന്താരാഷ്ട്ര ചിത്രമേളയ്ക്ക് സാധിക്കുകയും ചെയ്തു എന്തായാലും നമ്മൾ ഇന്ന് ഈ എട്ട് ആദ്യം രജിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ട് ആ പകൽ നീണ്ട് നിന്ന ഈ ഒരു മേളയ്ക്ക ഇന്ന് കൊടിയിറങ്ങുമ്പോൾ ചലച്ചിത്ര പ്രേമികൾ അടുത്ത വർഷത്തെ കാത്തിരിപ്പിന് വേണ്ടിയുള്ള നീക്കത്തിലേക്കായിരിക്കും എന്തായാലും സംഘാടക സമിതി ഇതിൽ കൂടുതൽ മികവുറ്റ തരത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകോപിക്കുക കൂടുതൽ പേരെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ശ്രമത്തിലായിരിക്കും ഇനിയുള്ള ഒരു വർഷത്തെ കാലത്തേക്ക് മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത് എം ജി മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത് എട്ട് ദിവസം തലസ്ഥാനത്ത് വലിയ ഉത്സവ പ്രതിനിധിയായിരുന്നു സിനിമാ പ്രേമികളുടെ വലിയ കൂട്ടായ്മയും ഇവിടെ ഉണ്ടായിരുന്നു രാജ്യത്ത് നടക്കിയ ഡൽഹി കൂട്ടബലാത്സംഗത്തിന് ഇന്ന് വർഷം സുഹൃത്തിനൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ആ പെൺകുട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് രാത്രിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത് വലിയ ജനരോഷത്തിന് കാരണമായ സംഭവം ഡൽഹി സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും പിടിച്ചുകുലുക്കി രാഷ്ട്രപതി ഭവന മുന്നിലും ഇന്ത്യ ഗേറ്റിലും പ്രതിഷേധം അലയടിച്ചു രാജ്യം നിർഭയ എന്ന് വിളിച്ച പെൺകുട്ടി ഡിസംബർ ഇരുപത്തിയൊൻപതിന് സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിൽ മരിച്ചു പ്രതികളിൽ ഒരാളായ രാംസിംഗ് തിഹാർ ജയിലിൽ തൂങ്ങി മരിച്ചപ്പോൾ മുകേഷ് സിംഗ് അക്ഷയ് താക്കൂർ പവൻ ഗുപ്ത വിനയ് ശർമ്മ എന്നിവരെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ തൂക്കിലേറ്റി പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന ആനുകൂല്യം ലഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലെ നീന്തൽകുളം മോടിപിടിപ്പിക്കുന്നതിനായി മുപ്പത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ചിലവഴിച്ചുവെന്ന് വിവരാവകാശ രേഖ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന ധനമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ക്ലിഫ് ഹൌസിലെ മോടിപിടിപ്പിക്കലിന്റെ കൂടുതൽ രേഖകൾ പുറത്തുവന്നത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാറിന് ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് നീന്തൽക്കുളത്തിനായി ചെലവഴിച്ച ലക്ഷങ്ങളുടെ കണക്കുകൾ പുറത്തുവന്നത് ക്ലിഫ് ഹൌസിൽ നീന്തൽക്കുളത്തിൻ്റെ നവീകരണത്തിനായി പതിനെട്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് രൂപയും റൂഫിന്റെ ട്രസ് വർക്കുകൾക്കും പ്ലാൻ റൂമിന്റെ നവീകരണത്തിനുമായി ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ചെലവായി കൂടാതെ വാർഷിക മെയിന്റനൻസിനായി രണ്ട് ലക്ഷത്തി രൂപയും പന്ത്രണ്ട് രൂപയും ചെലവഴിച്ചു നീന്തൽ കുളത്തിനായി ചെലവാക്കിയ തുകയാണിത് കോവിഡ് മഹാമാരിക്ക് ശേഷം ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് സർക്കാരിന്റെ ദൂർത്തിന്റെ തെളിവുകൾ പുറത്താകുന്നതെന്ന് അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ കോവിഡ് വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്ന ജനസമൂഹത്തിന് നേരെ വെല്ലുവിളിയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇന്ന് ഇതുപോലൊരു ദൂർത്ത് ഭരണാധികാരികൾക്ക് ഇതുപോലൊരു ദൂർത്ത് താങ്ങുവാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഈ പൊതു സമൂഹത്തിന്റെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നീന്തൽ കുളത്തിനായി ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോട് നിയമസഭയിൽ പലതവണ ചോദ്യം ഉന്നയിച്ചെങ്കിലും മറുപടി തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം ക്ലിഫ് ഹൗസിലെ കാലത്തൊഴുത്തിന് നാൽപ്പത്തിരണ്ടര ലക്ഷം രൂപയും ലിഫ്റ്റിന് ഇരുപത്തി അഞ്ചര ലക്ഷം രൂപയും നേരത്തെ അനുവദിച്ചതും വിവാദമായിരുന്നു തിരുവനന്തപുരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാപ്പാ തടവുകാർ തമ്മിൽ ഏറ്റുമുട്ടി സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു വിവേക് വിൽസൺ ആണ് പരിക്കേറ്റത് ഇയാളെ ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കേറ്റ വിവേകിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം ജയിലിൽ തിരികെ തിരികെത്തിച്ചു ജയിൽ ദിനാഘോഷത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള പരിശീലനം കഴിഞ്ഞ മടങ്ങുകയായിരുന്ന മൂന്നാം ബ്ലോക്കിലെ കാപ്പാ തടവുകാരും പുതുതായി നിർമ്മിച്ച ജയിൽ ബ്ലോക്കിലെ കാപ്പാ തടവുകാരും തമ്മിലാണ് സംഘർഷം ഉണ്ടായത് സംഭവത്തിൽ ടൗൺ പോലീസ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ സ്വകാര്യ ബസ് ഡ്രൈവർ മർദ്ദിച്ചു പേരൂർക്കട ഡിപ്പോ ഡ്രൈവർ പി ജെ ജനന്തകുമാറിനാണ് മർദ്ദനമേറ്റത് കിഴക്കേക്കോട്ട യാത്രാ ഫ്യൂവൽസിന് മുൻവശത്താണ് ആക്രമണം ഉണ്ടായത് കെഎസ്ആർടിസി ഡ്രൈവറെ മർദ്ദിച്ചതിന് സ്വകാര്യ ബസ് ഡ്രൈവർ ഷമീറിനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തു ഷമീർ ഒളിവിലാണ് സ്വകാര്യ ബസ് റൂട്ട് ലംഘിച്ചാണ് കിഴക്കേക്കോട്ട വരെ സർവീസ് നടത്തുന്നതെന്ന് കാണിച്ച് കെഎസ്ആർടിസി മാനേജ്മെന്റ് ആർ ടിഒക്ക് പരാതിയും നൽകി കുഞ്ഞുനാളിലെ പ്രമേഹം ബാധിച്ചവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് എന്നാൽ പ്രമേഹബാധിതരായ വിദ്യാർത്ഥികളെ പരിചരിക്കാൻ അധ്യാപകർക്കോ സ്കൂളിലെ ജീവനക്കാർക്കോ ഒരു പരിശീലനവും ലഭിക്കുന്നുമില്ല നമുക്കിപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒരു എണ്ണം എടുക്കണ്ടായി സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം എടുക്കണ്ടായി അതിനുശേഷം അത് ചർച്ച അവരൊക്കെ ചെയ്ത അറിഞ്ഞ് പക്ഷേ അതിന്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുട്ടികളെ നല്ല സപ്പോർട്ടാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ മറ്റ് ടീച്ചേഴ്സ് ആണെങ്കിലും അതെ നല്ല സപ്പോർട്ട് തന്നെയാണ് പിന്നെ അവർക്ക് ഈ സ്ട്രിപ്പ് മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ സ്ട്രിപ്പിനൊക്കെ നല്ല വില കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റു കുട്ടികളുടെ കൂടെ ഇവരും കളിച്ച് വളരേണ്ടവർ തന്നെയാണല്ലോ അല്ലെ അപ്പൊ അവരെ മറ്റുള്ള കൂടെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ ടീച്ചേഴ്സിനും നല്ലൊരു പങ്കുണ്ട് അപ്പം അത് പൂർണ്ണമായും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അവർക്കും ട്രെയിനിങ്ങുകളും ഇതൊക്കെ നൽകേണ്ടതുണ്ട് ടൈപ്പ് ും പ്രമേഹബാധിതരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കേട്ടത് അടിയന്തര ഘട്ടങ്ങളിൽ അവശ്യ പരിശീലനം നൽകാൻ അധ്യാപകർക്ക് പരിശീലനം ലഭിച്ചാൽ അത് രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാകും സ്കൂളിൽ ഒരാൾക്കെങ്കിലും ഇക്കാര്യത്തിൽ പരിശീലനം നൽകണമെന്ന് ടൈപ്പ് വൺ ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ നമ്മൾ വീണ്ടും ഇത് പറഞ്ഞതിന്റെ പ്രകാരം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് മിഠായി സെന്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ട്രെയിനിങ് കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് വൺ ഡയബറ്റീസ് എപ്പോൾ വേണമെങ്കിലും വരാം ഇപ്പോൾ ഇന്ന് ട്രെയിനിങ് കൊടുക്കാത്ത സ്കൂളിൽ നാളെ ഒരു കുട്ടിക്ക് ടൈപ്പ് വൺ ആയ അവിടുത്തെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഏത് പ്രായത്തിലും ഏത് സമയത്തും വരാവുന്ന ഒരു അസുഖമാണ് പിന്നെ ഈ ജില്ലയിലുള്ള കുട്ടി ചിലപ്പോ വേറെ അടുത്ത ജില്ലയിൽ പോയി പഠിക്കുന്നുണ്ടാവാം

അവർക്ക് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകും അവർ തീർച്ചയായിട്ടും അത് അർഹിക്കുന്നുണ്ട് അപ്പൊ അത് പലപ്പോഴും നമുക്ക് ഭരണകൂടത്തിന് തന്നെ അറിയാത്ത ഒരു സംഗതിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ഇതിന്റെ അറിയില്ല കാരണം ഇതൊരു വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് ഗവൺമെന്റ് കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണം സ്കൂളുകൾ ടൈപ്പ് വൺ പ്രമേഹ സൗഹൃദപരമാകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമോ അഖിലോട്ട് അനുമോദ് ന്യൂസ് ുംഖിലോട്ടു മധുരമില്ലാത്ത ബാല്യം പരമ്പര തുടരും നാളെ ടൈപ്പ് വൺ പ്രമേഹബാധിതരായ യുവാവ് നേരിടുന്ന സാമ്പത്തിക സാമൂഹ്യ വെല്ലുവിളികളെ കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം താമരശ്ശേരി ചുരത്തിൽ ലോറി പള്ളിക്ക് മുകളിലേക്ക് മറിഞ്ഞു ചുരം റോഡിൽ ചപ്പിലത്തോട് ജുമാ മസ്ജിദിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് കർണാടകയിൽ നിന്ന് നാരങ്ങയുമായി വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് അപകടത്തിൽ രാത്രി പന്ത്രണ്ടരയോടെയാണ് സംഭവം മസ്ജിദിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാൽപ്പത്തിയായിരം കോടി രൂപ ചെലവിൽ പതിനഞ്ച് ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിന്റെ മുഖഛായ മാറും സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസമാണ് കേരളത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാൻ വൈകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ദേശീയപാതാ അതോറിറ്റിയുമായി പ്രശ്നങ്ങളുണ്ടെന്ന് വരുതീർക്കാനാണ് ശ്രമമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായകമാകുന്ന പതിനഞ്ച് ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചത് നാൽപ്പത്തി കോടി രൂപ ചെലവിൽ അഞ്ഞൂറ്റി കിലോമീറ്റർ നേടുന്ന പതിനഞ്ച് ദേശീയപാത പദ്ധതികളുടെ സ്വിച്ച് ഓൺ കർമ്മമാണ് നടന്നത് സ്ഥലമേറ്റെടുക്കലാണ് കേരളത്തിലെ ദേശീയപാതാ വികസനത്തിൽ സങ്കീർണ്ണം പദ്ധതികൾ നടപ്പിലാക്കാൻ വൈകുന്നത് സ്ഥലമേറ്റെടുക്കുന്നതിലെ കാലതാമസം മൂലമാണെന്നും കേന്ദ്രമന്ത്രി and 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 i am really happy and giving my special thanks to the the state government and the chief minister 2025 കം മൂന്ന് ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാനാണ് ശ്രമം ടൂറിസം വ്യവസായ രംഗങ്ങളിലെ വികസനങ്ങളിലൂടെ കൂടുതൽ നിക്ഷേപ പദ്ധതികൾ സാധ്യമാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ജനസാന്ദ്രതയേറിയ മേഖലകളിൽ സ്ഥലമേറ്റെടുക്കൽ വെല്ലുവിളിയായി മാറിയെന്നും ദേശീയപാതാ വികസനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരുന്നത് കെടുകാര്യസ്ഥതയുടെ ശിക്ഷയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സ്വീകരിക്കുന്ന രീതി എന്താണോ അതാണ് ഇവിടെയും വേണ്ടത് അതുകൊണ്ടാണ് സർക്കാർ ഇനി അങ്ങോട്ടുള്ള പദ്ധതികൾക്ക് നേരത്തെ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പദ്ധതികൾക്ക് ഞങ്ങൾക്ക് ഈ ബാധ്യത വഹിക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുന്ന നിലയിട്ടായി ദേശീയപാത അതോറിറ്റിയുമായി പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു അങ്ങനെ ആരും മനപ്പായസം ഉണ്ണേണ്ടെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വികസനവും ഇനി നടക്കില്ല ശത്രുതയിലേക്ക് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ലീഗും അങ്ങനെ ഇനിയുള്ള കാര്യങ്ങളും നടക്കാതാകും എന്നാണ് അങ്ങനെയൊന്നും മനപ്പായസം ആരും ഉണ്ണണ്ട വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ പേരിൽ ആരും വഴിയാധാരമാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ക്രിസ്മസ് ട്രീ പുൽക്കൂട് അലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്കും വിപണിയിൽ നല്ല ഡിമാൻഡാണ് ക്രിസ്മസ് വിപണികൾക്ക് ഇത്തവണയും കൂടുതലാണ് ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ വീടുകളിലും സ്ഥാപനങ്ങളിലും നക്ഷത്ര വെളിച്ചം എത്തിയെങ്കിലും ഇപ്പോൾ പുൽക്കൂട് ക്രിസ്മസ് ട്രീ എന്നിവ ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ് ആളുകൾ നക്ഷത്രങ്ങൾക്കുൾപ്പെടെ വില അല്പം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവില്ലെന്ന് വ്യാപാരികൾ പറയുന്നു പലയിടത്തും വ്യാപാര സ്ഥാപനങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ക്രിസ്മസ് കോർണർ പ്രവർത്തിക്കുന്നുണ്ട് പേപ്പറിൽ നിർമ്മിച്ച നക്ഷത്രങ്ങൾക്ക് മുപ്പത് മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് വില നിറങ്ങളുടെ വൈവിധ്യം നൽകുന്ന എൽഇ ഡി ലൈറ്റുകളും വിപണി പിടിച്ചടക്കി കഴിഞ്ഞു പേപ്പർ സ്റ്റാറുകൾക്ക് പ്രാധാന്യം ഇപ്പോഴും പഴയതുപോലെ നിലനിൽക്കുന്നുണ്ട് കാരണം തനിമ നിലനിർത്തുന്നത് പേപ്പർ സ്റ്റാറിൽ തന്നെയാണ് പിന്നെ ക്രിസ്മസ് ട്രീകളാകട്ടെ കഴിഞ്ഞ വർഷത്തേനേക്കാൾ അപേക്ഷിച്ച് വളരെയേറെ വെറൈറ്റികൾ വ്യത്യസ്തമായ സംഭവങ്ങൾ നമുക്ക് തൊടുവുൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ചൂരൽ ഉപയോഗിച്ച് നിർമ്മിച്ച പുൽക്കൂടിനും ഇത്തവണ ആവശ്യക്കാർ കൂടുതലാണ് പൈൻമരം പോലുള്ള ക്രിസ്മസ് ക്രിസ്മസ് ട്രീയാണ് ഇത്തവണ ട്രെൻഡിങ് അപ്പൂപ്പന്റെ സജീവമാണ് ദിവസങ്ങളിൽ വിപണി കൂടുതൽ ഉണരുമെന്ന ക്രിസ്മസ്മസ് ഇടുക്കി ഇടുക്കി നെടുങ്കണ്ടം മർച്ചന്റ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സൗജന്യ കേക്ക് നിർമ്മാണ പരിശീലന പരിപാടി ക്രിസ്മസിനോടനുബന്ധിച്ച് സ്വയം തൊഴിലായി കേക്ക് നിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറോളം വനിതകൾ ക്ലാസിൽ പങ്കെടുത്തു മാർബിൾ കേക്ക് പ്ലം കേക്ക് ബട്ടർ കേക്ക് തുടങ്ങി വിവിധ തരം കേക്കുകൾ ഉണ്ടാക്കുന്നതിൽ പരിശീലനം നൽകി ഒന്നര മാസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച മർച്ചൻസ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്നത് കൂടുതൽ തുടർന്നും സംഘടിപ്പിക്കാനാണ് യൂണിറ്റിന്റെ തീരുമാനം അത് നമുക്ക് എത്തി ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് കഴിഞ്ഞ ദിവസം പഠന ക്ലാസ് വെച്ചിരുന്നു അതിലും ഏകദേശം നെടുങ്കണ്ടം വ്യാപാര ഭവനിൽ നടന്ന പരിശീലന പരിപാടിയിൽ ആശാ സുഘോഷ് ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് നെടുങ്കണ്ടം അതെല്ലാമാണ് മറ്റു വാർത്തകൾ ഇനി കാർ ഉടമകൾക്കായുള്ള വലിയ ഒരു വാർത്തയിലേക്ക് ഈ ദിവസത്തെ ഏറ്റവും വലിയ വാർത്ത വാൽവലിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു എല്ലാ കാറുകൾക്കും നിങ്ങളുടെ ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതും ഓൾ പ്രീമിയം ഫുൾ സിന്തറ്റിക് ഓയിൽ ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് കേൾക്കാം എന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാർ പെർഫോമൻസും നൽകാൻ വാൽവലിൻ ഞാൻ ഓൾ ഫുൾ സിന്തറ്റിക് ഓയിൽ മുതൽ വണ്ടിയുടെ സർവീസ് വളരെ സത്യം പറഞ്ഞാൽ ഇതിപ്പോ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എനിക്ക്